ഹലോ എല്ലാവർക്കും മക്രി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മുളകിൽ സാധാരണയായി കാണുന്ന ഒന്നാണ് ഈ കുരുടിപ്പ്. അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്നും എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇലപ്പേൻ, മുഞ്ഞ, വെള്ളീച്ച എന്നിവ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുമ്പോഴാണ് ഈ കുരുടിപ്പ് രോഗം ഉണ്ടാവുന്നത്. കൂടാതെ മുഞ്ഞയും ഇലപ്പേനും ഈ രോഗത്തെ ഒരു ചെടിയിൽ നിന്നും മറ്റു ചെടിയിലേക്ക് പരത്താനും സഹായിക്കുന്നുണ്ട്. ഇവയുടെ ആക്രമണം മൂലം ഇലകൾ ചുക്കിച്ചുളിഞ്ഞ് ചുരുണ്ട് വളർച്ച മുരടിച്ചു പോകുന്നു. ഇവയെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ജൈവ കീടനാശിനിയായ കിരിയാത്ത സോപ്പ് മിശ്രിതമോ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ ഉപയോഗിക്കാവുന്നതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് ചാനലിലുണ്ട്, എല്ലാവരും പോയി കാണുക. അതുകൂടാതെ നേർപ്പിച്ച കഞ്ഞിവെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാല് കഞ്ഞിവെള്ളം തളിച്ചു കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ചെടി ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കീടങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് താഴെ വീണ് നശിച്ചുപോകും. ഇനി ഇലകൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണെങ്കിൽ കൊമ്പുകൾ മുറിച്ച് മാറ്റിയിട്ട് കുമ്മായവും വേപ്പിൻ പിണ്ണാക്കും ചെടിക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ടാക്ഫോൾഡർ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ട്. അത് 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അല്പം സോപ്പ് ലായനി കൂടി ഇവയിൽ ചേർത്തിട്ട് തളിച്ചു കൊടുത്താൽ മതിയാകും. ഈ കീടങ്ങളെ നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് കുരുടിപ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ വെള്ളീച്ചയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവയെ ആകർഷിക്കുന്ന മഞ്ഞക്കെണികളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളെ വീട്ടിലെ മുളകിലൊക്കെ ഇങ്ങനെ കുരുടിപ്പ് വരികയാണെങ്കിൽ ഈ രീതികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.